ഗായിക അമൃത സുരേഷിനെ പോലെ തന്നെയാണ് അവരുടെ കുടുംബവും പ്രേക്ഷകർക്ക് പ്രിയങ്കരം. ഐഡിയ സ്റ്റാർ സിംഗറിൽ അമൃത എത്തിയപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയതാണ് അമൃതയുടെ അച്ഛനെയും അമ്മയെയും. അക്കാലത്ത് അമൃതയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ പരിപാടിയിൽ കാണിച്ചിരുന്നു. മകളുടെ സംഗീത സ്നേഹത്തെ ആവോളം പ്രശംസിച്ച പിതാവായിരുന്നു പി ആർ സുരേഷ്. മക്കളെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വിട്ട പിതാവിന് എന്നും സ്നേഹം സംഗീതത്തോടായിരുന്നു. പിന്നീട് സഹോദരി അഭിനയരംഗത്തേക്കും പിന്നണി ഗാനരംഗത്തേക്കും അമൃതയ്ക്കൊപ്പം എത്തിയപ്പോൾ ഓടക്കുഴൽ വിദ്വാനായ സുരേഷ് മക്കൾക്കൊപ്പം നിഴലായി ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ഓർമ്മയാകുമ്പോൾ സുരേഷിന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുകയാണ്. പ്രണയിച്ചു വിവാഹം കഴിച്ച ദമ്പതികളായിരുന്നു സുരേഷും ലൈലയും. സംഗീതം തന്നെയായിരുന്നു ഇവരെ ഒരുമിപ്പിച്ചതും. അച്ഛന്റെ പുല്ലാങ്കുഴൽ വീണുപോയതാണ് തന്റെ അമ്മയെന്ന് ഒരിക്കൽ ജെ ബി ജംഗ്ഷനിൽ പങ്കെടുക്കവേ അമൃത പറഞ്ഞിരുന്നു. ഞാൻ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. മുരളീഗാനം കേട്ടിട്ടാണോ സുരേഷിലേക്ക് പോയത് എന്ന് അവതാരകം ചോദിക്കുമ്പോൾ അതെ എന്ന മറുപടിയാണ് ലൈല നൽകിയത്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൊയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ കലാപമൽ നിന്നും ഒരു പ്രോഗ്രാം ഉണ്ടായി. അങ്ങനെ വന്നു കണ്ടു, ഇഷ്ടപ്പെട്ടതാണ്. സാഹസികമായ ഒളിച്ചോട്ടമായിരുന്നു എന്നാണ് അമൃത പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് സുരേഷ് പറയുന്നു. ലൈലയ്ക്ക് കല്യാണം ആലോചന വരുന്നു എന്ന് കേട്ടപ്പോൾ പോയി രജിസ്റ്റർ ചെയ്തതാണെന്ന് സുരേഷ്. ബന്ധത്തെക്കുറിച്ച് ലൈലയുടെ വീട്ടിൽ അറിയില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ചെറുതായി അറിയാം, സുരേഷ് പറയുന്നു. അവരുടെ വീട്ടിൽ അറിയാൻ തുടങ്ങിയപ്പോഴേക്കും തട്ടിക്കൊണ്ടു പോരേണ്ടി വന്നു. അന്ന് നല്ല ഉഴപ്പിൽ നടക്കുന്ന സമയമായിരുന്നു. തട്ടിക്കൊണ്ടു വരുന്ന വഴിക്ക് ഈ ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, പറഞ്ഞാൽ മനസ്സിലാകും എന്ന് കരുതുന്നു. അങ്ങനെ ചാർജ് ചെയ്ത് വീട്ടിലെത്തി. പ്രേമമായതുകൊണ്ട് ലൈലക്ക് കൂടെ പോരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു എന്നും സുരേഷ് പറഞ്ഞു. മ്യൂസിക്കാണ് ഇഷ്ടപ്പെട്ടത്, എങ്കിലും സ്വഭാവം പരസ്പരം ഇഷ്ടമായിരുന്നു. കോളേജിൽ സംഘടനാ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു ലൈലക്ക്. ചിലപ്പോൾ അതിൻ്റെ ധൈര്യത്തിൽ ചാടിയതാകാമെന്നാണ് സുരേഷ് അന്ന് പറഞ്ഞത്. മക്കളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അമൃതയുടെ ആദ്യ വിവാഹം പ്രേമിച്ചിട്ടല്ല, ആളുകളുടെ സംശയമാണത്. അമൃതയുടെ വിവാഹം പ്രണയമാണോ എന്ന്. എന്നാൽ പ്രേമത്തിന് മുൻപ് വന്ന് പെർമിഷൻ ചോദിച്ചിരുന്നു എന്നായിരുന്നു പിതാവ് പറഞ്ഞത്. ഈ വിവാഹം തകർന്നപ്പോൾ ചില പക്വത കുറവുകൾ ഉണ്ടായെന്നും ഈ പിതാവ് പറഞ്ഞിരുന്നു. അതേസമയം അഭിരാമിക്ക് പ്രണയം വന്ന് തുറന്നു പറയാനുള്ള അവസ്ഥ കൊടുത്തിട്ടുണ്ടെന്നും സുരേഷ് പറഞ്ഞിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് സുരേഷ് ലോകത്തോട് വിട വാങ്ങിയത്. സ്ട്രോക്കിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സുരേഷ്. അമൃത തന്നെയാണ് പിതാവിൻ്റെ വിയോഗ വിവരം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത്. മൃതദേഹം ചക്കരപ്പറമ്പിലെ കെൻ്റെ നാലുകെട്ടിൽ ബുധനാഴ്ച 11 വരെ പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം പച്ചാളം ശ്മശാനത്തിൽ സംസ്കരിക്കും.